ഹൈ ടൈംസ്, വെൽക്കം ബാക്ക്. നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ലോൺ എടുക്കാനൊക്കെ ബാങ്കിൽ പോകുമ്പോൾ നമ്മളൊക്കെ അറിയാം ഒരു 10% അല്ലെങ്കിൽ 15% ഒക്കെ ഇൻട്രസ്റ്റിലാണ് അവർ നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ 0% ഡൗൺ പേയ്മെൻറ്റ് അതുപോലെ 0% നമുക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് എസ്പെഷ്യലി ഡിജിറ്റൽ പ്രൊഡക്ട്സുകൾ അതുപോലെ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ 1 ലക്ഷം രൂപ 1.5 ലക്ഷം 2 ലക്ഷം വില വരുന്ന സാധനങ്ങൾ നമുക്ക് 24 മാസത്തിനൊക്കെ 1 പൈസ ഇൻട്രസ്റ്റ് വാങ്ങാതെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഫണ്ടും ഇല്ലാതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അവർ ഇത്രയും ഫണ്ട് ബ്ലോക്ക് ചെയ്തിടും എന്നൊക്കെ തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നത്? അതാണ് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24 മാസം തവണ വിസ്തൽ എടുക്കുന്നെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ 24 ആ എമൗണ്ടാണ് മാസം തവണകളായിട്ട് നമ്മൾ അടക്കേണ്ടി വരുന്നത്. അഡീഷണൽ ആയിട്ട് വരുന്ന പൈസ അതായത് ബാങ്കിന് കിട്ടേണ്ടതായിട്ടുള്ള എമൗണ്ട് ഈ കമ്പനിയാണ് കൊടുക്കുന്നത്. ഐഫോൺ ആണ് എടുക്കുന്നത്, ഐഫോൺ കമ്പനിയാണ് ബജാജിന് കൊടുക്കുന്നത്, ബജാജിലൂടെ എടുക്കുന്നെങ്കിൽ. റിയൽമി ആണെങ്കിൽ റിയൽമി ആണ് കൊടുക്കുന്നത്, ഓപ്പോ ആണെങ്കിൽ ഓപ്പോ ആണ്. ഇതിന് ബാക്കിയുള്ള ഇതിനുള്ള ചാർജുകൾ ഈ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് പകരം ഇവരാണ് അതിൻ്റെ ചാർജുകൾ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്കൗട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ 24 മന്ത്സ് നോ കോസ്റ്റ് ഇഎംഐ എന്ന് പറയുന്ന പൊതുവെ ആളുകൾക്ക് ധാരണ ഉണ്ട് അത് വേറെ എന്തെങ്കിലുമൊക്കെ ചാർജ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇത് മുതലാകുന്നത് ഡൗട്ട് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അത്ര ആളുകൾക്ക് ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള നോ കോസ്റ്റ് ഇഎംഐ പ്രൊവൈഡ് ചെയ്യുന്ന ഫോണുകൾ നമുക്ക് നോക്കാം. ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിലും കൂട്ടുകാരെ കൂടി ഷെയർ ചെയ്യുക. ഓണമായതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങളുമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ചാൻസ്.